എല്ലാവർക്കും അവരുടേതായ ഇഷ്ടങ്ങളുണ്ട്, തീരുമാനങ്ങളുണ്ട് എന്ന് കരുതി ഒരാളെ കൊണ്ട് നിർബന്ധിപ്പിച്ചിട്ട് എന്തെങ്കിലും ചെയ്യാൻ ശ്രമിച്ചാൽ അത് എപ്പോഴും വർക്കൗട്ട് ആവണം എന്നുമില്ല. രാജ് സിംഗ് ചൗധരി ഡയറക്ട് ചെയ്ത് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ വഴി പുറത്തു വന്നിട്ടുള്ള ഷാദിസ്ഥാൻ എന്ന ഫിലിമിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ റിവ്യൂ. വാട്സ്ആപ്പ് ഇറ്റ്സ് ഗുഡ്, ആ മുബൈ സ്മാർ ഫ്രം ത്രീ മിൻ ക്രൂ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പൊ നമുക്ക് പ്ലോട്ട് വെച്ചിട്ട് തുടങ്ങാം. 18 വയസ്സായ ഒരു പെൺകുട്ടിയെ നിർബന്ധിപ്പിച്ചിട്ട് മാരേജ് നടത്താൻ ശ്രമിക്കുന്ന പാരൻസ്, എന്നാൽ ആ പെൺകുട്ടിക്ക് ഇത് താല്പര്യമില്ല. ഇതിൻ്റെ ഇടയിലോട്ട് കയറി വരുന്ന ഒരു മ്യൂസിക് ബാൻഡ്. പിന്നീട് എന്ത് സംഭവിക്കുന്നു എന്നറിയാൻ വേണ്ടി നിങ്ങൾക്ക് ഈ ഫിലിം കാണേണ്ടി വരും. അതാണ് പ്രധാന പ്ലോട്ട്. പോസിറ്റീവ്സ് പറയേണ്ടത്, നമ്പർ വൺ ക്യാരക്ടറൈസേഷൻ ആണ്. ഒരു സൈഡിൽ ഫണ്ണിയായ സർക്കാസ്റ്റിക്കായ ക്യാരക്ടേഴ്സിനെ ബിൽഡ് ചെയ്ത് എടുക്കുന്നതിനൊപ്പം മറ്റൊരു സൈഡിൽ സീരിയസ് മൂഡിൽ പോകുന്ന ക്യാരക്ടേഴ്സിനെയും ബിൽഡ് ചെയ്ത് എടുക്കുന്നുണ്ട്. ആൻഡ് ഈ രണ്ട് കാര്യത്തിനും നല്ല ബാലൻസിങ് ആയിട്ട് ഫിലിമിൻ്റെ അകത്ത് കൊണ്ടുപോയിട്ടുണ്ട്. നമ്പർ 2, ഡയലോഗ്സ് ആണ്. ഈ ഫിലിമിൻ്റെ ഒരു മെയിൻ ഘടകം ഇതിൻ്റെ ഡയലോഗാണ്. ചിന്തിക്കേണ്ട, ചോദ്യം ചെയ്യപ്പെടേണ്ട നിരവധി ഡയലോഗ്സ് ഈ ഫിലിമിൻ്റെ അകത്ത് വന്നു പോയിട്ടുണ്ട്. പ്രത്യേകിച്ച് കൃതി കുലരി നിവേദിത ഭട്ടാചാര്യ തമ്മിലുള്ള സെഗ്മെൻസിൽ വരുന്ന ഡയലോഗ്സ് എല്ലാം കൊള്ളാമായിരുന്നു. ആൻഡ് അതൊക്കെ നല്ല പ്ലേസ്മെൻറ്റോടെ തന്നെ ഈ ഫിലിമിൻ്റെ അകത്ത് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. നമ്പർ 3, മ്യൂസിക് ആണ്. 1.5 മണിക്കൂറിൻ്റെ ഈ ഫിലിമിൽ മ്യൂസിക് എൻഗേജിങ് ആക്കുന്ന ഒരു കാര്യമായിരുന്നു. സിറ്റുവേഷൻ അനുസരിച്ചിട്ട് അങ്ങനെ യൂസ് ചെയ്യുന്ന ബി ജി എംസ് ഒക്കെ ഈ ഫിലിമിൻ്റെ അകത്ത് വന്നു പോയിട്ടുണ്ടായിരുന്നു. ആൻഡ് അതിന് കൊടുക്കുന്ന പാറ്റേണും നല്ലതായിരുന്നു. അത്യാവശ്യം കേട്ടിരിക്കാൻ പറ്റുന്ന സോങ്സും ഈ ഫിലിമിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. പോസിറ്റീവായിട്ട് ഈ ഫിലിമിൻ്റെ അകത്ത് പറയാൻ ഇതാണുള്ളത്. അപ്പോൾ നമുക്ക് നെഗറ്റീവ്സ് പറയാം. നമ്പർ 1, കെ കെ മേനോൻ ആണ്. സംഭവം ശരിയാണ്, കെ കെ മേനോൻ നല്ലൊരു നടനൊക്കെ തന്നെയാണ്. പക്ഷെ ചിലപ്പോഴൊക്കെ അദ്ദേഹം ഒരു ഉപകാരവും ഇല്ലാത്ത അങ്ങനത്തെ ക്യാരക്ടേഴ്സൊക്കെ സെലക്ട് ചെയ്തിട്ട് വെറുതെ പോയിട്ട് അഭിനയിക്കാറുണ്ട്. ആൻഡ് അദ്ദേഹത്തിനെ പോലെ നല്ല ടാലൻസ് ഉള്ളൊരു നടൻ ഇങ്ങനത്തെ റോളുകളൊക്കെ സെലക്ട് ചെയ്തിട്ട് അഭിനയിക്കുന്നതിനോട് ഞാൻ യോജിക്കാറില്ല. ആൻഡ് ഈ ഫിലിമിലും അങ്ങനത്തെ ഒരു ക്യാരക്ടറിനെ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇതുപോലെ ഒരു റോളും ഇല്ലാത്ത ക്യാരക്ടേഴ്സൊക്കെ സെലക്ട് ചെയ്തിട്ട് വെറുതെ പോയിട്ട് എന്തിനെ തലവെച്ച് കൊടുക്കണമെന്ന് മാത്രം എനിക്ക് മനസ്സിലാവുകയില്ല. ഓവറോൾ ഷാദിസ്ഥാൻ എന്ന ഫിലിമിനെ കുറിച്ചിട്ട് പറയുമ്പോൾ അത്യാവശ്യം കണ്ടിരിക്കാൻ പറ്റുന്നൊരു ഫിലിമാണ്. ആൻഡ് നല്ല സബ്ജക്റ്റുള്ള നല്ല കണ്ടൻറ്റുള്ള ഒരു ഫിലിമാണ് ഷാദിസ്ഥാൻ. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസിനും മറ്റ് വീഡിയോസിനും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടി അമർത്തുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനൽ നമുക്ക് ഷെയർ ചെയ്യാൻ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ഗൈസ്.